മൂവി പോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2019 പുറത്തിറങ്ങിയ ദ ഫ്യൂറീസ് എന്ന ഓസ്ട്രേലിയൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ ആരംഭത്തിൽ ഒരു യുവതി മരങ്ങൾക്കിടയിലൂടെ ഓടുകയും വികൃതമായ മുഖമൂടി ധരിച്ച ഒരാൾ അവളെ ആക്രമിക്കാനും ശ്രമിക്കുന്നു. വലിയൊരു കത്തിയുമായി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മുഖമൂടി ധരിച്ച മറ്റൊരാൾ വരികയും ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആളിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. യുവതിയെ എടുത്തുകൊണ്ട് നടന്നു പോവുകയും അയാൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ചിത്രത്തിൽ കാണിക്കുന്നത് സുഹൃത്തുക്കളായ കെയ്ലയെയും മാഡിയെയും ഒരു രാത്രിയിൽ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് കെയ്ല ഉണർന്നെണീക്കുന്നത് കാടിനു നടുവിലെ ഒരു കറുത്ത പെട്ടിക്കുള്ളിലാണ്. ആ പെട്ടിക്കുള്ളിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ലൈറ്റും അവളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദവും ഉണ്ടായിരുന്നു. പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന കെയ്ല തന്റെ ഇടതു കണ്ണിൽ നിന്നും രക്തം വരുന്നതായി മനസ്സിലാക്കുന്നു. അവൾ ആ കാടിനുള്ളിൽ മാഡിയെ തിരഞ്ഞെങ്കിലും അവൾക്ക് കണ്ടെത്താനായില്ല. ശേഷം അവളുടെ അടുത്തേക്ക് രണ്ട് യുവതിൽ കൂടെ എത്തുന്നുണ്ട്. ആലീസ്, ഷീന എന്ന് അവർ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന തരത്തിലുള്ള രോഗമുള്ള കെയ്ല താൻ കിടന്ന പെട്ടിയിൽ തനിക്കുള്ള മരുന്ന് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും പെട്ടിക്ക് അടുത്തു തന്നെ ഉറങ്ങി വീഴുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ മഴുവുമായി ആരോ വരുന്നത് അവൾ കാണുന്നുണ്ട്. ഉറങ്ങി എണീക്കുമ്പോൾ ആലീസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആലീസും കെയ്ലയും അവിടെ നിന്നും മുന്നോട്ട് നടക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഒരു കറുത്ത പെട്ടി കാണുകയും അതിൽ ബീസ്റ്റ് എന്ന് എഴുതിയിരിക്കുകയും ചെയ്യുന്നു. ആ പെട്ടിക്കടുത്തായി തന്നെ മുഖമൂടി ധരിച്ച് കയ്യിൽ മഴുവുമായി ഒരാൾ നടന്നു വരുന്നു. കെയ്ലയും ആലീസും ആ പെട്ടിക്ക് പിന്നിലായി ഒളിക്കുന്നു. അതേസമയം കെയ്ല വീണ്ടും അവിടെ ഉറങ്ങി വീഴുന്നു. ആലീസ് അവിടെ നിന്നും ഓടുകയും മുഖംമൂടി ധരിച്ച അയാൾ അവളെ പിന്തുടരുകയും ചെയ്യുന്നു. പിന്നീട് അവളെ പിടികൂടുകയും മഴ ഉപയോഗിച്ച് അവളുടെ മുഖം വെട്ടിമാറ്റി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉറങ്ങി എണീക്കുന്ന കെയ്ല അവിടേക്ക് എത്തുമ്പോൾ മരിച്ചു കിടന്ന ആലീസിനെയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അവൾ ആ കാട്ടിൽ നിന്നും ഓടി പുറത്തിറങ്ങുകയും മരുഭൂമി പോലെ വിജനമായ ഒരു പ്രദേശത്ത് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വേലികൾ പോലെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്പീക്കറുകളിൽ നിന്നും ശബ്ദമുണ്ടാവുകയും അത് സഹിക്കാനാവാതെ കെയ്ല നിലത്തു വീഴുകയും ചെയ്യുന്നു. അത് കടന്നു പോകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവിടേക്ക് മറ്റൊരു പെൺകുട്ടി കൂടെ ഓടി വരുന്നു. അവളെ മുഖംമൂടി ധരിച്ച ഒരാൾ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓടുന്ന അവളുടെ പുറകിൽ അയാൾ ഒരു മഴ ഏറുകയും അത് തറച്ചു കയറുകയും അവൾ നിലത്തു വീഴുകയും ചെയ്യുന്നു. അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മുഖംമൂടി ധരിച്ച മറ്റൊരാൾ അവിടേക്ക് വരികയും കെയ്ലയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുഖംമൂടി ധരിച്ച ആ രണ്ടുപേരും പരസ്പരം ആക്രമിക്കുകയും ആദ്യം നിന്ന മുഖംമൂടി ധരിച്ചയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കെയ്ലയും യുവതിയും കാടിനുള്ളിലേക്ക് രക്ഷപ്പെടുന്നു. പരിക്കേറ്റ അവളെ ഒരു മരപ്പൊത്തിലാക്കി കെയ്ല മറ്റൊരു വഴിക്ക് പോകുന്നു. എന്നാൽ മുഖംമൂടി ധരിച്ച അയാൾ അവിടെ എത്തുകയും അവളെ പിടികൂടി ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്നു. അതിനിടയിൽ കെയ്ലയെ പന്നിയുടെ മുഖംമൂടി ധരിച്ച ഒരാൾ ആക്രമിക്കുന്നു. അവന്റെ കയ്യിൽ നിന്നും കത്തി തട്ടിയെടുത്ത് കെയ്ല അയാളെ ആക്രമിക്കാനും ശ്രമിക്കുന്നു. അങ്ങനെ ആക്രമിക്കുന്നതിനിടയിൽ അയാളുടെ തല അവൾക്ക് മുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് കെയ്ല നേരത്തെ കണ്ട യുവതിയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അവളും കൊല്ലപ്പെട്ടതായി കാണുകയും അവൾ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. പിന്നീട് അവൾ എത്തുന്നത് പഴയ ഷെഡുകളുള്ള ഒരു പ്രദേശത്താണ്. അവൾ അവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട്. പിന്നീട് ഒരു ഷെഡിനുള്ളിൽ കയറി പുറത്തേക്ക് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഒരു യുവതി അവളുടെ പുറകെ വരികയും അബദ്ധത്തിൽ കെയ്ല കയ്യിലുള്ള കത്തി വീശുകയും അത് അവളുടെ കഴുത്തിൽ കൊണ്ട് അവൾ മരിക്കുകയും ചെയ്യുന്നു. അവൾ അവിടെ ആദ്യം കണ്ട ഷീനയെയും മറ്റൊരു പെൺകുട്ടിയെയും കാണുന്നു. ഷീന ആ കത്തി കൈക്കലാക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കെയ്ല വീണ്ടും അവിടെ ഉറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ആ ഉറക്കത്തിൽ മാടിയിരിക്കുന്ന സ്ഥലം അവൾ കാണുന്നുണ്ട്. അവരെല്ലാവരും അവിടെ ഒരുപോലെ തന്നെ എത്തിയതാണെന്നും എല്ലാവർക്കും ഒരേ അനുഭവം തന്നെ ഉണ്ടായെന്നും മനസ്സിലാക്കുന്നു. തന്റെ കണ്ണിലെ രക്തത്തിന്റെ കാര്യം ഓർക്കുകയും ഒരു സ്പൂൺ ഉപയോഗിച്ച് മരിച്ചു കിടന്ന യുവതിയുടെ ഇടത് കണ്ണ് കുത്തി പുറത്തെടുക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു ക്യാമറയും തലച്ചോറിലേക്ക് ഘടിപ്പിച്ചിരുന്ന വയറുകളും അവർ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുകളിലൂടെ അവർ നമ്മെ കാണുന്നുണ്ടെന്നും ഇത് കാരണമാണ് ശബ്ദം അവരെ രക്ഷപ്പെടുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതെന്നും അവർ മനസ്സിലാക്കുന്നു. പിന്നീട് ഷീനയും അവൾക്ക് പുറകെ മുഖംമൂടി ധരിച്ച ഒരാളും അവിടേക്ക് എത്തിച്ചേരുന്നു. അവർ ശബ്ദമുണ്ടാക്കാതെ അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു. അയാൾ അതിനകത്തേക്ക് കയറുകയും റോസിനെ പിടികൂടുകയും ചെയ്യുന്നു. എന്നാൽ അവരെല്ലാവരും കൂടെ അയാളെ ആക്രമിച്ച് അവിടെ നിന്നും പുറത്താക്കുന്നു. ഇതൊരു ബ്യൂട്ടി ബീസ്റ്റ് ഗെയിമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ബ്യൂട്ടി എന്നെഴുതിയ 8 പെട്ടികളിലായി 8 യുവതികളും ബീസ്റ്റ് എന്നെഴുതിയ 8 പെട്ടികളിൽ മുഖംമൂടി ധരിച്ച 8 പേരും അവിടെ ഉണ്ടെന്നും അവർ പരസ്പരം ജോഡികളാണെന്നും അല്ലാത്തവരെ അവർ കൊല്ലുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു. പിന്നീട് കെയ്ലയും റോസും അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. മുഖംമൂടി ധരിച്ച മറ്റൊരാൾ അവിടേക്ക് എത്തുകയും കെയ്ല അവിടെ നിന്നും പുറത്തിറങ്ങുകയും എന്നാൽ റോസ് അയാളുടെ പിടിയിലാവുകയും ചെയ്യുന്നു. റോസ് ഒരു കത്തി കൊണ്ട് അയാളുടെ കൈപ്പത്തി വെട്ടിമാറ്റുന്നു. കെയ്ലയും അവിടെ വരികയും അയാളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു.
ആ സമയം മറ്റൊരു മുഖം മൂടി അവിടെ വരികയും എന്നാൽ അയാൾ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. ഷീന മാപ്പിനടുത്തേക്ക് എത്തുകയും വഴി പരിശോധിക്കുകയും ചെയ്യുന്നു. മാഡിയെ കണ്ടെത്താനും അവളെ കൊല്ലാനും ഷീന തീരുമാനിക്കുന്നു. ഇതൊരു ഗെയിമാണെന്നും ഒരാൾ മാത്രമേ ഇതിൽ നിന്നും പുറത്തു പോകൂ എന്നും അവൾ പറയുന്നു. അതിനിടയിൽ റോസിനെ ഒരാൾ പിടികൂടുകയും അവൾ അവനെ താഴെ തള്ളിയിടുകയും അവന്റെ തല പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്ത് ഷീനയും കെയ്ലയും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ഒരാൾ ഷീനയുടെ പുറകിൽ വരികയും അവളെ തലയിൽ വെട്ടി കൊല്ലുകയും ചെയ്യുന്നു. അയാൾ കെയ്ലയുടെ ബീസ്റ്റ് ആയിരുന്നു. അവളെ സംരക്ഷിക്കാനാണ് അയാൾ വന്നത്. എന്നാൽ കെയ്ല അയാളുടെ കയ്യിൽ നിന്നും ഒരു മഴു വാങ്ങി അയാളുടെ നെഞ്ചിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. പിന്നീട് റോസ് അവിടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് മാഡിയെ തിരക്കി പോകുന്നു. അതേസമയം പക്ഷിയുടെ മുഖംമൂടി ധരിച്ച ഒരാൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ മാപ്പിന്റെ സഹായത്തോടെ മരങ്ങൾക്കിടയിലൂടെയെല്ലാം നടന്ന് മാഡിയെ കണ്ടെത്തുന്നു. കെയ്ലയും മാഡിയും ചേർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും നോക്കുന്നുണ്ട്. ആ സമയം പക്ഷി മുഖംമൂടി ധരിച്ച അയാൾ അവിടേക്ക് വരുന്നുണ്ട്. അയാളെ കണ്ട് മൂന്ന് പേരും പേടിച്ചു നിൽക്കുന്നു. അതിനിടയിൽ കെയ്ല ഉറങ്ങി വീഴുകയും ചെയ്യുന്നു. അയാൾ അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും റോസ് കയ്യിലിരുന്ന കത്തികൊണ്ട് മാഡിയുടെ കഴുത്തു മുറിച്ചു കൊല്ലുന്നു. ആ സമയം ആ മുഖംമൂടി ധരിച്ച ആളിന്റെ തല പൊട്ടിത്തെറിച്ച് ചാകുന്നു. മാഡിയുടെ ബീസ്റ്റ് ആയിരുന്നു അയാൾ. മാഡിയെ സംരക്ഷിക്കേണ്ടത് അയാളായിരുന്നു. അയാൾ അതിൽ പരാജയപ്പെട്ടതുകൊണ്ട് അയാൾ അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഉറങ്ങി എണീക്കുന്ന കെയ്ല കാണുന്നത് മാഡിയുടെ ശവശരീരമാണ്. അവൾ നിലവിളിക്കുകയും റോസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കെയ്ലയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാഡിയെ കൊന്നതെന്ന് റോസ് പറയുകയും അവർ ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ റോസ് ഓടിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് കെയ്ല മരങ്ങൾക്കിടയിലൂടെ നടന്ന് മരുഭൂമി പോലെയുള്ള വിജനമായ പ്രദേശത്തെത്തുന്നു. അവൾ ആദ്യം എത്തിച്ചേർന്ന പ്രദേശമായിരുന്നു അത്. അന്ന് അവൾക്ക് ശബ്ദം കൊണ്ടുള്ള മതിൽ കാരണം അവിടെ നിന്നും പുറത്തു കടക്കാനായില്ല. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കണ്ണ് കുത്തിയിളക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന ക്യാമറയും തലച്ചോറിലേക്ക് ഘടിപ്പിച്ചിരുന്ന സംവിധാനവും ഇല്ലാതാകുന്നു. അങ്ങനെ അവിടെ നിന്നും അവൾ പുറത്തിറങ്ങുകയും അവിടെ സ്ഥാപിച്ചിരുന്ന സ്പീക്കർ പൊട്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരാൾ ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിലൂടെ ഈ സംഭവങ്ങളെല്ലാം കാണുന്നതാണ്. അവിടെ കെയ്ല എത്തിച്ചേരുകയും ഷോക്കേൽപ്പിച്ച് അയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അവൾ അവിടെ നിന്നും കൊണ്ടുവന്ന സ്പീക്കറിൽ നിന്നുള്ള വിവരങ്ങളാണ് കെയ്ലയെ ഇവിടെ എത്തിച്ചതെന്ന് അയാളോട് പറയുന്നുണ്ട്. ആദ്യമൊക്കെ അയാളൊന്നും സമ്മതിച്ചില്ല എങ്കിലും കെയ്ല അയാളെ കൊണ്ട് ഒരു പേരു പറയിക്കുന്നുണ്ട്. ശേഷം അയാളെ കണ്ണു കുത്തിത്തെറിന്ന് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമന് വേണ്ടിയുള്ള കെയ്ലയുടെ യാത്രയാണ് ഇനി. ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം.